ഓക്കെ താങ്ക് യു. അപ്പൊ ഇന്നത്തെ സെഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഒരു കണ്ണി കൂടെ കാണാൻ, ശരിക്കും ഒരു ഇവൻ തിയററ്റിക്കലി സ്പീക്കിംഗ് ഓൾസോ, ആദ്യം വേണ്ടത് ഇൻഷുറൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റിനേക്കാളൊക്കെ മുന്നേ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇൻഷുറൻസ് ആണ്. ഇപ്പോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഇൻകം വരുന്ന ആളാണ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തന്നെയാണ് നമ്മുടെ വീടിന്റെ ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം വേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം തുടങ്ങി 1 വർഷം വരെ നമുക്ക് ചെലവ് മീറ്റ് ചെയ്യാനുള്ള ഒരു പൈസ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതോടൊപ്പം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇൻഷുറൻസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പല വിധത്തിൽ ഇൻഷുറൻസ് ഉണ്ട്. ആ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ പറയില്ലേ ഒരു വീടിന് അടിത്തറ എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണ് ഒരു പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 6 മാസം തൊട്ട് 1 വർഷം വരെ ഉള്ള നമുക്ക് നമ്മുടെ ഫാമിലിക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള പണം റിസർവ് ആയിട്ട് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ശമ്പളം കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ്, നിങ്ങളുടെ വീട്ടു ചെലവ് വരുന്നത് 50,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഹെൽത്തി എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപ സേഫായിട്ട് ലിക്വിഡ് ആയിട്ട് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനി നിങ്ങൾ വല്ല ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, നല്ല സേഫ് ആയിട്ടുള്ള ടാറ്റ പോലത്തെ കമ്പനികളൊക്കെയാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മാസമെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. NRIs ആൻഡ് നമ്മുടെ ബിസിനസ്സുകാർ 1 വർഷമെങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ തന്നെ പറയാറുണ്ട് ജോലി റിസ്ക് ആണെന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം റിസ്ക് ആണെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് 1 വർഷത്തെങ്കിലും കയ്യിലുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് എന്തുകൊണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോണത്. അപ്പോൾ എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുക, ഇത് റിസ്ക്കിനെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു സാധനം മാത്രമാണ്. റിസ്ക് എന്തൊക്കെ റിസ്ക് ഉണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത 1-2 കാര്യങ്ങൾ നമുക്ക് അറിയാം. എന്തെങ്കിലും എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ഞാൻ മരിക്കുന്ന അറിയാം, പക്ഷെ അത് എന്നാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഈ പറയുന്ന കാര്യം നമുക്ക് ചെയ്തെടുക്കാനായിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ഫാമിലിക്ക് ഒരു താങ്ങായിട്ട് നിൽക്കേണ്ടതാണ് ഈ ഇൻഷുറൻസിൽ നിന്നുള്ള പൈസ എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള ആൻസറാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വളരെ കാര്യമായിട്ട് പറഞ്ഞാൽ, ഒന്ന്, പ്രൊട്ടക്ഷൻ ഫോർ റിസ്ക്. പിന്നെ ഈ ഇൻഷുറൻസ് എപ്പോഴും ഒരു കോസ്റ്റിലായിരിക്കും വരുന്നത്, ഒരു കോസ്റ്റ് ഇൻവോൾവ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കണേക്കാളും മുന്നേ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് നോക്കിയിട്ട് കാര്യമില്ല. സംഭവിക്കണേക്കാളും മുന്നെടുക്കേണ്ടതാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിൽ ഇൻഷുറൻസിന്റെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പണ്ടൊക്കെ ഈ ഇതൊരു എനിക്ക് എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല, ഒരു സ്റ്റോറി വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഈ അറബികളാണ് ഒത്തിരി ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ പുറത്തു പോണത്. അറബികൾ എപ്പോഴും ഇപ്പോ നമ്മൾ പണ്ടത്തെ ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അറബികൾ ഒത്തിരി നാട് ഈവൻ ഇന്ത്യയിൽ അല്ലാന്നുണ്ടെങ്കിൽ പല പല രാജ്യങ്ങളിൽ പോയിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അറബികൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്, എന്നിട്ട് അവര് 1 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരും. അപ്പോ ചിലപ്പോ അവര് തിരിച്ച് നാട്ടിലേക്ക് വരണം ഒരു ഒരു വില്ലേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ വില്ലേജ് ഒരു ഒരു ഓക്കെ. അപ്പോ നമ്മള് എപ്പോഴും നോക്കണ്ട എങ്ങനെ വെച്ചാല്, ഇപ്പൊ ഈ ഒരു അവസ്ഥയില് നമ്മളെപ്പോഴും ഈ പറഞ്ഞ അറബി നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പോരുമ്പോൾ ഒരു 20 ഫാമിലി കൂടിയായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ, 20 ഫാമിലികളും കൂടി 20 ആൾക്കാരും കൂടിയും ഒരു ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. എല്ലാവരും ഒരു അന്നത്തെ കാശാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ വെച്ചായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എല്ലാവരും ഒരു 10,000 രൂപ വെച്ചിട്ട് കൂട്ടിവെക്കും, എന്നിട്ട് 20 പേർക്കാണെങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടാവും. ആരൊക്കെ തിരിച്ചു വന്നില്ല അവർക്ക് ഈ പൈസ, അവരുടെ ഫാമിലിക്ക് ഈ പൈസ എടുക്കാം. എന്ന് വെച്ചാൽ അവരുടെ റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫണ്ടാണ് പണ്ട് ഉണ്ടായിരുന്നത്. പണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1500 കൊല്ലം മുന്നേ. ആ ഇത്
അഡ്വാൻസ്ഡ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞ ഇൻഷുറൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും കുറച്ച് കാശ് ഇതിൽ കൊടുക്കും, എന്നിട്ട് ഇതിന് ആർക്കാണോ റിസ്ക് വരുന്നത് അവർക്ക് ആ ഇൻഷുറൻസിന്റെ പൈസ എടുക്കാം. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇൻഷുറൻസ് പറഞ്ഞാൽ, ഇപ്പൊ വളരെ കാര്യമായിട്ട് പറഞ്ഞാല് ഇൻഷുറൻസ് എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് മുന്ന് വരണം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണേക്കാളും മുന്ന് ഇൻഷുറൻസ് എടുക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഞാനിപ്പോ കോളേജുകളിലൊക്കെ ഇത്തരം സെഷനൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ പറയും ഇൻഷുറൻസിനെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഒരിക്കലും ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇത് എല്ലാവരും മാറ്റണ കാര്യമാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. പിന്നെ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ചെയ്യുന്നത്. ഒരിക്കലും ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കരുത്. അത് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യത്തിനെ മനസ്സിലാക്കിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇൻഷുറൻസ് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കുള്ള പൈസ അല്ല അത്, നിങ്ങളുടെ ഡിപ്പെൻഡൻസിനുള്ള പൈസ ആണ് ലൈഫ് ആണെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നാലുള്ള പൈസയാണ്. ഇൻഷുറൻസ് എപ്പോഴും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഇത് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഫാമിലിയുടെ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഒരു പീസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ എന്ത് ഡിഫിക്കൽട്ട് ടൈമിലും സ്ട്രെസ് വരും. ഇപ്പോൾ അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം. നമുക്കൊരു ഇപ്പോൾ നമ്മൾ ഒരു പൈസയൊക്കെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകണ വയസ്സും, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം നമ്മുടെ ഇത് കാലിക്കും. കാരണം ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇനി അതല്ലാതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിഫിക്കൽട്ട് ടൈമിൽ ഒരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഫാമിലിക്ക് ഒരു പൈസ ഇല്ലാത്തൊരു അവസ്ഥ നമുക്ക് വരുന്ന ഒരു സാഹചര്യം വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ഒരു പെട്ടെന്നൊക്കെ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടൊരു ടെൻഷൻ വരും. ഇത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാരണം. ഇൻഷുറൻസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് പറയും. ഇപ്പൊ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹോസ്പിറ്റൽ ചെലവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പൈസ നമുക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി പറഞ്ഞെങ്കിൽ ഡിസേബിലിറ്റി ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വണ്ടിയുടെയും അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഇൻഷുറൻസ്. ഞാൻ അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണമെന്നില്ല. നമ്മൾ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ലീഗലി ഉറപ്പാക്കേണ്ടതിൻ്റെ പേരിൽ ഇൻഷുറൻസ് എടുത്തിരിക്കും. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരുത്തേണ്ടെന്നുണ്ടെങ്കിൽ ആ ആക്സിഡൻറ്റ് മുഖേന അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നികത്താനായിട്ട് ഇൻഷുറൻസ് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യാനായിട്ട് ഇൻഷുറൻസ് പൈസ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടാണ് മോട്ടോർ ഇൻഷുറൻസിൻ്റെ കാര്യം. ഇതേമാതിരി തന്നെ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസുമാണ്. കുറച്ച് ക്രിട്ടിക്കൽ ഇൽനെസ്സിനെ കുറിച്ചിട്ടും ടച്ച് ചെയ്തിട്ട് പോകും. അപ്പൊ എന്താണ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, ഇത് ഇനി ഉള്ളത് എല്ലാവരും കുറച്ച് എല്ലാവരും നോട്ട് ചെയ്തിരിക്കണം. എന്താണ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മള് എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ഇൻകം കൊണ്ടാണോ വീട്ടുകാർ നടന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വേണ്ട ഒരു ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ വളരെ എപ്പോഴും ഒരു കോമൺ ഫോറത്തിലൊക്കെ ആൾക്കാർക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഒരു ഒരു എന്താ പറയാ, ഒരു ദൈവത്തിന്റെ നാമത്തിൽ തന്നെ പറയാ, നമ്മൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഇമോഷണലി ഒരു അറ്റാക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒരു ഡെഫിനറ്റ്ലി ഒരു ഹോളായിരിക്കും ഫാമിലിക്ക് വരുന്നത്. ആ ഹോള് നികത്താനാണ് നമുക്ക് ഈ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസിന്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എപ്പോഴും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എത്ര വേണം എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഒരു കുഴപ്പം പറഞ്ഞാൽ. ഇപ്പൊ നമ്മള് ഒരു ഫാമിലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപയുടെ മന്ത്ലി ശമ്പളം കിട്ടുന്നത്, അതേമാതിരി നമ്മുടെ വീട് നടന്നു പോകാനായിട്ട് എത്ര രൂപ ചെലവ് വേണം, ഇതാണ് എന്നും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ മാത്രമുള്ള ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ, നമ്മൾ മാത്രം ഇൻകം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾക്ക് എല്ലാ മാസം 100,000 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ ആ 100,000 രൂപ പിന്നത്തെ മാസം തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ പിന്നെ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ഇൻകം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് എത്ര രൂപ വേണം ജീവിച്ചു പോകാനായിട്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഇൻഷുറൻസ്.
വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമുക്ക് ഒരു ഒരു നമ്മൾക്കൊരു എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് എത്ര രൂപ ഇൻകം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ ലൈഫ് എക്സ്പെക്ടൻസി എത്ര ഉണ്ട് നോക്കാം. ഇപ്പോൾ ഒരു 50,000 രൂപയാണ് നമ്മുടെ ലൈഫ് എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇളയ കുട്ടിക്ക് ഇപ്പൊ നമ്മുടെ ഏറ്റവും ഇളയ ഡിപ്പെൻഡന്റിന്റെ വയസ്സ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു 2 വയസ്സാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയസ്സിനാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി എടുക്കാനുള്ള ഒരു കഴിവില്ലാന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇൻഷുറൻസ് വേണമെന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് നമുക്ക് വല്ല ലോൺ ഉണ്ടോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിലവ് 50,000 രൂപയുടെ ചിലവ്, 50,000 രൂപ ഒരു കൊല്ലത്തേക്ക് എത്ര രൂപ എടുക്കുന്ന 6 ലക്ഷം രൂപ വേണം. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 6 ലക്ഷം രൂപ വേണം. ഈ 6 ലക്ഷം രൂപ നമ്മുടെ കുട്ടിക്ക് ഇളയ കുട്ടിക്ക് 2 വയസ്സുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കുട്ടി അടുത്ത ഒരു 20 വർഷത്തേക്ക് എന്ത് പറഞ്ഞാലും ഒരു ജോലി എടുക്കാൻ പോകുന്നില്ല. കുട്ടി പഠിക്കുന്ന സമയമാണ് എന്ന് വെച്ചാൽ ഈ 6 ലക്ഷം × 20 വർഷം എത്ര, 1,20,000 രൂപ. ഈ 1,20,000 രൂപയുടെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ പണപ്പെരുപ്പം എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇതും കൂടി കൂടിയിട്ട് ഈ 1.2 crores കൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്ത് പറഞ്ഞാലും മിനിമം 1.25 crore രൂപയെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഒരു ഒരു ലോണോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നം ഉള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് പറയണം എനിക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ലോൺ കൂടി ഉണ്ടെന്ന് പറയണം. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ 1.25 crore രൂപയാണ് നിങ്ങളുടെ ചെലവ്. അതോടൊപ്പം തന്നെ 50 ലക്ഷം രൂപയുടെ ലോണും കൂടി ഉണ്ടെങ്കിൽ അതിനർത്ഥം 1,80,000 രൂപയുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഒരു തോട്ട് എല്ലാവരുടെ മനസ്സിലും പോകണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ നമ്പറാണ്, എക്സാമ്പിൾ ആയിട്ടുള്ള നമ്പറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാസം നിങ്ങൾക്ക് എത്ര രൂപയാണ് ചെലവ് വരാന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര രൂപ എത്ര ആണ് നിങ്ങളുടെ ഡിപ്പെൻഡൻസിന്റെ വയസ്സ് എന്നുള്ളത്. ഇതനുസരിച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നമ്മൾ എല്ലാവരും നടത്തിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര രൂപ ലോൺ ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ലോണ് ആരടയ്ക്കും, അതിനാണ് ഇൻഷുറൻസ് വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല വിധത്തിൽ ഇൻഷുറൻസ് എടുക്കാം. ഇത് എൻഡോമെന്റ് പ്ലാൻ എന്നും ട്രഡീഷണൽ പ്ലാൻ എന്നും ഇതിനെല്ലാത്തിനും. പക്ഷെ എപ്പോഴും നമ്മൾ എടുക്കേണ്ട ടേം ഇൻഷുറൻസ് മാത്രമാണ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയൊരു പൈസക്ക് കാർ ഇൻഷുറൻസ് എടുക്കണ പോലെ തന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടച്ച കാശ് മൊത്തം പോകും. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ ഈ ഒരു ഭീമമായ തുക നമ്മുടെ ഫാമിലിക്ക് കിട്ടുകയും ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ഒരു അഭാവത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ആബ്സെൻസ് ഫീൽ ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം വരും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പോളിസി ആണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസിൽ ഈ ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വയസ്സനുസരിച്ച് ഇപ്പൊ ഒരു 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാണെങ്കിൽ 1 crore രൂപയുടെ പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 താഴെ പ്രീമിയം വരത്തുള്ളൂ. ഡിപ്പെൻസ് ഓൺ അയാളുടെ ഹെൽത്ത്. അതേമാതിരി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിരിക്കും. അതേമാതിരി മദ്യപാനത്തിനുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇതിനു മുന്നേ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതേമാതിരി നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഇതെല്ലാം അനുസരിച്ചിട്ട് പോളിസിയിലെ വ്യത്യാസം വരും. അപ്പൊ ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവും ആദ്യം ഓർഡർ ചെയ്തത് ടേം ഇൻഷുറൻസ് മാത്രമാണ്. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക എനിക്ക് ടേം ഇൻഷുറൻസ് ഉണ്ടോ, എനിക്ക് എത്ര വയസ്സായി, എനിക്ക് എൻ്റെ ഡിപ്പെൻഡൻസിന് എത്ര വയസ്സായി, എൻ്റെ മാസ ചെലവ് എത്രയാണ്, എനിക്ക് വല്ല ലോൺ ഉണ്ടോ. ഇതനുസരിച്ച് വേണം ഒരു പോളിസി കണ്ടെത്താനും ചെയ്യാനും. ഏത് കമ്പനി എന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഇതൊരു പ്രൊമോഷണൽ സെഷൻ അല്ല, അതിൻ്റെ പേരിൽ മാത്രം. ഓക്കെ, ഇനി ഇൻഷുറൻസിൽ എന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് എൻഡോമെന്റ് പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മിക്സ് ആയിട്ടുള്ള പോളിസികളാണ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് മിക്സ് ആയിട്ടുള്ള പോളിസികൾ പേഴ്സണലി ഞാൻ അതിന് സപ്പോർട്ടീവ് അല്ല. പക്ഷേ ഇതിലിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് മാർക്കറ്റ് റിസ്ക് ഇൻവെസ്റ്റല്ല, എനിക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് അടങ്ങി നല്ല കുറെ കാശുണ്ട്, അപ്പൊ എനിക്ക് വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്.
അത്തരം ആളുകൾക്ക് ഇൻഷുറൻസ് എന്തുകൊണ്ട് നല്ലതാണ്? ഇപ്പൊ ചില പ്രായമുള്ള ആൾക്കാരെ കണ്ടത് ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു റിസ്ക് ഒന്നും എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഇവർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ. അത്തരം ആളുകൾക്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ്. അല്ലാത്തവർക്ക് ആർക്കും ഇൻഷുറൻസ് പ്രൊഡക്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് നല്ലതല്ല. ഓക്കെ, ഈ എൻഡോമെന്റ് പോളിസി എന്ന് വെച്ചാൽ ഇതിൽ ഇൻഷുറൻസ് ഒരു ഒരു ഭാഗം ഇൻഷുറൻസിന് പോകും, ഒരു ഭാഗം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാനുള്ള ബോണസിനും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 10-20 വർഷം കഴിഞ്ഞാൽ പൈസ തിരിച്ചിട്ടു. ഇൻ കേസ് നിങ്ങൾ ഇതിനിടയിൽ ഏതെങ്കിലും ലാപ്സ് ആവണമെങ്കിൽ അടച്ച കാശ് മൊത്തം പോകും. ഇതാണ് ഈ ഇത്തരം പോളിസി എടുക്കുമ്പോഴുള്ള റിസ്ക് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് പറയാം യൂണിറ്റ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക NRIസിനും ഈ സാധനം ഉണ്ടാവും. യൂണിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എനർജി ഉണ്ടാവില്ല, ഞാൻ നിങ്ങൾ വാങ്ങിയത് ഇൻഷുറൻസ് ആണെന്നുള്ളത്. ഇത് ഇത്തരം പോളിസികൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും, അതിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പൊ നമ്മുടേത് പൈസ 5 വർഷം മിനിമം ലോക്കിൻ ഉണ്ട്. 5 വർഷം അടച്ചില്ലാന്നുണ്ടെങ്കിൽ പൈസ മൊത്തം പോകും. അപ്പൊ 5 വർഷം അടയ്ക്കാൻ വേണം. 5 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് പൈസ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. 5 വർഷം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും എടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇതിൽ. പക്ഷേ ചാർജസ് ഇത്തിരി കൂടുതലായിരിക്കും. പക്ഷെ ചില ആളുകളുണ്ട് എനിക്ക് ലോങ് ടൈം ആണ്, 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് മതി എന്നുള്ളതാണെങ്കിൽ ഒരു കണക്കിന് നല്ലതാണ്. കാരണം വെച്ചാൽ ഇതിൽ ടാക്സ് കൊടുക്കണ്ട റിട്ടേൺ കിട്ടണ ടൈമിൽ. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എനിക്ക് പറ്റിയതാണോ, ഞാനൊരു HNI കാറ്റഗറി ആണോ, ഞാൻ HNI കാറ്റഗറി അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരരുത്. ഓക്കെ, ഇതാണ് യൂണിറ്റ് ലിങ്ക്ഡ് പോളിസി എന്ന് പറഞ്ഞാൽ. മിക്ക ആൾക്കാർക്കും ഈ സാധനം ഉണ്ടാവും. ഇവർക്ക് ആർക്കും അറിഞ്ഞു, ഇപ്പോഴും എല്ലാവരും വേറെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് അറിഞ്ഞിരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത് യൂലിപ്പ് ആണ്. അപ്പൊ ഇതിന് ഇതിൻ്റെതായ ഗുണങ്ങളുണ്ട്, റിസ്കും ഉണ്ട്. അതേമാതിരി തന്നെ ഹോൾ ലൈഫ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പോളിസി എടുക്കുകയും ചെയ്യുക, ലൈഫ് കവർ 100 വർഷം വരെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മറ്റേതിനൊക്കെ ഒരു ഇത്ര 20 വർഷം 30-25 വർഷം എന്നൊക്കെ പറഞ്ഞ മെച്യൂരിറ്റി പെടുന്നത്. ഇത് ഹോൾ വർഷം നമുക്ക് ഇത്തരം പോളിസികൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഹോൾ ലൈഫ് പോളിസികൾ പറഞ്ഞാൽ. ഇതിന് ഓരോ സ്കീം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഒരു നിങ്ങൾ ഹോൾ ലൈഫ് പോളിസി വേണ്ട ആൾക്കാരാണെങ്കിൽ ഈ ഇത്തരം പോളിസികൾ നല്ലതാണ്. ഇനി അടുത്തത് ഇൻഷുറൻസ് പ്രൊഡക്റ്റിൽ തന്നെ ഒത്തിരി മണി ബാക്ക് പോളിസീസ് ഉണ്ട്, അതേമാതിരി ചൈൽഡ് പ്ലാനുകളുണ്ട്, റിട്ടയർമെന്റ് പ്ലാനുകളുണ്ട്. ഇതെല്ലാനും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ്സ് ആണ്. ഇത്ര രൂപ ഇത്ര നാൾ കഴിയുമ്പോൾ കിട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ എനിക്ക് LIC കാര്യം പറഞ്ഞാൽ വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഇത്ര രൂപ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര രൂപ കിട്ടും. പക്ഷെ അതിൽ റിട്ടേൺ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 3-6% താഴെ മാത്രമേ റിട്ടേൺ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആ റിട്ടേൺ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ പുറത്ത് ഇതിനേക്കാളും റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളതുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, എനിക്ക് എത്ര കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത്തരം ആളുകൾക്ക് ഈ ചൈൽഡ് പ്ലാനിലൊക്കെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു റിട്ടയർമെന്റ് പോളിസി എടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെയും കൂടി നോമിനേറ്റ് എടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും വൈഫിന് കൃത്യമായിട്ട് പൈസ കിട്ടണം. വൈഫിന് മാർക്കറ്റ് നോക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ റിട്ടയർമെന്റ് പ്ലാൻ എന്തുകൊണ്ടും നല്ലതാണ്. ഇനി അതല്ല, നിങ്ങളൊരു ഒരു 5 കോടിക്ക് മേലെ ഒരു ആസ്തിയുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർഷൻ നിങ്ങൾക്ക് ഇത്തരം റിട്ടയർമെന്റ് സ്കീമുകളിൽ ഇടുന്നത് കൊണ്ട് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം അവിടെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്ര രൂപ കൃത്യമായിട്ട് കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ ഇതൊരു പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം മാത്രമായിട്ട് ചെയ്യണം. ഒരിക്കലും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റിലേ ചെയ്യരുത്. ഇതൊന്നും മോശമല്ല, ഇതിന് ഇതിൻ്റെതായ സ്വഭാവം ഉണ്ട്. അതിന് ആ സ്വഭാവം അനുസരിച്ച് റിട്ടേൺ എൻ്റെ പേഴ്സൻറ്റേജ് കുറവും സ്റ്റെബിലിറ്റി കൂടുതലും ആയിരിക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ലൈഫ് പോളിസി എടുക്കുക. അപ്പൊ ലൈഫിൽ എടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ടേം ഇൻഷുറൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള പോളിസികളിലേക്ക് കടക്കേണ്ടത്. എൻഡോമെന്റ് പ്ലാൻ ആയാലും മണി ബാക്ക് പോളിസികളായാലും ഹോൾ ലൈഫ് പോളിസികളായാലും ഇതെല്ലാവരും നമ്മൾ എടുക്കേണ്ടത് നമ്മൾക്ക് ഒരു സ്പെസിഫിക് ഇൻകത്തേക്കാളും കൂടുതലുണ്ട്, നല്ലൊരു ആസ്തി ഉണ്ട്, അതേമാതിരി നമുക്ക് ഗ്യാരണ്ടീഡ് പ്രൊഡക്ട്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാനുകളിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാനുകൾ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചാൽ മാൻഡേറ്ററി ആണ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ് ജേണിയിൽ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വന്നു. ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാം അത്ര ചിലവാണ്. ഇപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം അവർക്ക് മാൻഡേറ്ററി ആണ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇതേമാതിരി ഇന്ത്യയിൽ കുറേ ചീപ്പ് പോളിസികൾ ഇല്ലാനുണ്ടെങ്കിലും നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് നമുക്കൊരു ഒരു പോളിസി എടുത്ത് വെച്ചിരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോസ്റ്റ് മൊത്തം ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുക, നമ്മുടെ പേരിൽ തന്നെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടി കൂട്ടിയെടുക്കുക.
അപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബില്ല് അപ് ടു 10 ലാക്ക് വരെയും അത് കവേർഡ് ആയിരിക്കും. ഇനി ഹോൾ ഫാമിലിയുടെ പേരിലാണെങ്കിൽ ഫാമിലി നമ്മുടെ വൈഫ് കുട്ടികൾ കുട്ടികൾ അപ് ടു 24 വയസ്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പാരന്റ്സിനാണെങ്കിൽ സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ, അങ്ങനെ എടുക്കണ പോളിസികളിൽ നമ്മൾ 10 ലക്ഷം രൂപയ്ക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് അപ് ടു 10 ലക്ഷം രൂപ വരെ നമുക്ക് കവേർഡ് ആയിരിക്കും. അതിനേക്കാളും മുകളിലാണെങ്കിൽ ഇത് നമുക്ക് കവേർഡ് ആയിരിക്കില്ല. പക്ഷെ ഇത്ര രൂപ വരെ എന്തെങ്കിലും ഒരു ദിവസം വരെ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു ദിവസം കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള അസുഖങ്ങൾക്ക് ഇത് കവേർഡ് ആയിരിക്കും. എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു പോളിസിയാണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും പോകുന്ന ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതിൽ തന്നെ പല വിധത്തിലുണ്ട്. ഇപ്പോൾ ഈ രണ്ട് പോളിസിയെ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിട്ടിക്കൽ ഇല്ലനസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസിയുണ്ട്. ക്രിട്ടിക്കൽ ഇല്ലനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പറ്റി, പക്ഷെ നമ്മൾ ഒരു ഒരു മരണപ്പെട്ടില്ല, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്ട്രോക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൾക്ക് മണി ഇവിടുന്ന് കിട്ടും. ഇത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ആൾക്ക് നമ്മളെ വിളിച്ചിട്ടുള്ള ഒരു ആളാണ്. ഒരാൾക്ക് ഹൗസ് ഹോം ലോൺ ഉണ്ട്, അയാൾ ഫോറിനിലാണ്. അയാൾക്ക് ഒരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി, അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളതിൻ്റെ പേരിൽ ആ പണം അവർ മെഡിക്കൽ കവർ ചെയ്തു. പക്ഷെ അവർക്ക് നാട്ടിൽ ഒരു ഹോം ലോൺ ഉണ്ടായിരുന്നു. ഈ ഹോം ലോൺ എടുത്ത ടൈമിൽ അവർ ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി എടുത്തിരുന്നില്ല. അപ്പോൾ സംഭവിച്ചു വെച്ചാൽ ഹോം ലോൺ എല്ലാ മാസവും അവർക്ക് 30,000 രൂപ അടയ്ക്കാനുള്ള കമ്മിറ്റ്മെൻറ് ഉണ്ടായിരുന്നു. അവരുടെ ഹോം ലോൺ എടുത്തേക്കുന്നത് 20 ലക്ഷം രൂപയ്ക്കായിരുന്നു. അവർ ഒരു 25 ലക്ഷം രൂപയുടെ ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി എടുത്തിരുന്നെങ്കിൽ ആ സ്ട്രോക്ക് വെച്ചിട്ട് ആ 25 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യുമായിരുന്നു. ഈ ഹോം ലോൺ അവിടെ അടച്ചു തീർക്കാനും പറ്റും. പക്ഷെ അവർക്ക് ഈ അസുഖമുള്ള ടൈമിൽ അവർക്ക് ഇൻകം ഉണ്ടായില്ല, അവരുടെ ഇൻകം നിലയ്ക്കുകയും ചെയ്ത് അവരെ ലോണ് പെൻഡിങ് ആവുകയും ചെയ്തു. ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യം വളരെ നമുക്കറിയില്ല നമുക്ക് ഇങ്ങനത്തെ അസുഖം വരുമോ എന്നുള്ളത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ട് നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് സീനിയർ സിറ്റിസൻ്റെ പോളിസികൾ എടുക്കാനായിട്ട് പറ്റും. ഈവൻ 10-60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ പോളിസി കിട്ടുന്ന തരം പോളിസികളുണ്ട്. പ്രീമിയം കൂടുതലായിരിക്കും, പക്ഷെ അവരുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ പേരൻസിനെയൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പേരൻസിനൊക്കെ നമ്മുടെ ഒപ്പം താമസിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി എടുത്തു വയ്ക്കാവുന്ന ഏറ്റവും നല്ലൊരു പോളിസിയാണ് സീനിയർ സിറ്റിസൺ പോളിസികൾ. അതുപോലെ തന്നെ ഗ്രൂപ്പ് പോളിസികളുണ്ട്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഗ്രൂപ്പായിട്ട് എടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഓഫീസുകളിലൊക്കെ ഗ്രൂപ്പ് പോളിസി എടുക്കണമെങ്കിൽ എനിക്ക് അത്ര വലിയൊരു അഭിപ്രായമില്ല. ഏറ്റവും നല്ലത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഇപ്പം മാറ്റേണിറ്റി പോളിസി, പേഴ്സണൽ ആക്സിഡന്റ്, അതിലൊന്നും അത്ര വലിയൊരു എക്സ്പ്ലനേഷൻ ചെയ്യാനില്ല. പക്ഷെ ഈ പോളിസി ഞാനീ പറഞ്ഞതെല്ലാം ബേസിക്കിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മൾ ഇനി പറയാൻ പോണ കാര്യങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. NRIs പോളിസി എടുക്കണോ വേണ്ടയോ, NRIs നാട്ടിലെടുത്താൽ മതിയോ ഇവിടെ എടുത്താൽ മതിയോ, എന്ത് പറഞ്ഞാലും NRIs നാട്ടിൽ ടേം ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും വേണം എന്നുള്ളതാണ് പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായം. കാരണം എന്ത്, എസ്പെഷ്യലി ഗൾഫിലുള്ള NRIs വൺസ് ഇവിടേക്ക് വരുന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടാൻ പോലെ നിങ്ങൾക്ക് ആർക്കും അവിടെ സെറ്റിൽ ആവാനും പ്ലാനില്ല. നിങ്ങൾ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് വയസ്സാവുന്നത്. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് മെഡിക്കലിൽ ഏറ്റവും കൂടുതൽ എമർജൻസി ഉണ്ടാവണം. ആ സമയത്ത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചിലവ് വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾക്ക് പോളിസി അന്ന് കിട്ടില്ല, ഇപ്പോഴേ എടുത്തു വെക്കണമെന്നാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ പലർക്കും ഒരു ചോദ്യമുണ്ട്, എനിക്കിപ്പോൾ കുറച്ച് എടുത്ത് വെച്ചാൽ പോരത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നല്ലൊരു പോളിസി എടുത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. ഒരിക്കലും ഇവിടുത്തെ ഇൻഷുറൻസ് അവിടെ കിട്ടും എന്നുള്ള സാഹചര്യത്തിൽ എടുക്കേണ്ട, അവിടെ കിട്ടുന്നത് പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ്, ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവിടേക്ക് ഒരു സെപ്പറേറ്റും ഗൾഫിലേക്ക് ഒരു സെപ്പറേറ്റും ആയിട്ട് എടുത്തു വെക്കണേ നല്ലത് എപ്പോഴും. കാരണം ഇനി 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 വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്കിപ്പോ ഞാൻ വളരെ യങ് ആണ്, എനിക്ക് ഇപ്പൊ പോളിസിയുടെ ആവശ്യമില്ല, ഞാനൊരു കുറച്ചും കൂടി വയസ്സായിട്ട് എടുത്താൽ പോരെ. ചിലപ്പോൾ കുറച്ചും കൂടി വയസ്സാകുമ്പോൾ നിങ്ങളുടെ ഒരു ഹെൽത്ത് കണ്ടീഷനും കൊളസ്ട്രോൾ ലെവൽ ഇതെല്ലാവരും കൂടിയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് പോളിസി എടുക്കാൻ തുടങ്ങി, ഒന്നാമത്തെ കാര്യം പ്രീമിയം കൂടി ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോളിസിയെ കിട്ടാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ ഹെൽത്തി ആയിരിക്കുന്ന ടൈമിൽ ഇപ്പോഴേ എടുത്തു വയ്ക്കാന്നുള്ളതാണ് ഒരു കാര്യം. മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റ്. കാരണം നിങ്ങൾ തിരിച്ചു വരേണ്ട ടൈമിൽ
നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം 25 ലക്ഷം രൂപ പൊട്ടും. അപ്പോൾ ഒരു ഇപ്പോൾ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴേ എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 25 ലക്ഷം തുടങ്ങി 1 കോടി രൂപയുള്ള ഒരു കവറേജ് ഇപ്പോഴേ എടുത്തു വെക്കണമെങ്കിൽ പ്രീമിയം കുറവായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മെഡിക്കൽ കാര്യങ്ങൾ സെക്യൂർ ആക്കി വെക്കാനും ഇപ്പോൾ പറ്റും. അപ്പോൾ ഒരു കാര്യം, അതേമാതിരി ടേം ഇൻഷുറൻസ് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവിടെ എടുത്താൽ പോരെന്ന്. ചിലപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി. എസ്പെഷ്യലി നമുക്കൊരു മരണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളല്ല പോയിട്ട് സെറ്റിൽ ചെയ്യണം, നമ്മുടെ ഫാമിലിയാണ് പോയിട്ട് സെറ്റിൽ ചെയ്യണം. ആ ഫാമിലിക്ക് ഇത്തരം പേപ്പർ വർക്കുകൾ പുറം രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് ഇവിടെ പുറത്ത് ഇവിടെ നാട്ടിൽ ഒരെണ്ണം എടുത്തു വെക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ പലരും പറയാറുണ്ട് എൻ്റെ ഇന്റർനാഷണൽ ഇൻഷുറൻസ് ആണ് അങ്ങനെയൊക്കെ, അത് നല്ലതാണ്. പ്രൊവൈഡ് നമ്മുടെ ഫാമിലിക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അതും വെച്ചോളൂ. അതോടൊപ്പം തന്നെ നാട്ടിലും ഒരെണ്ണം വെക്കാനായിട്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം. കാരണം ഇത്തരം പോളിസികൾ ഏർലി സ്റ്റേജിൽ എടുത്തു വെക്കണമെങ്കിൽ വളരെ കുറഞ്ഞ കാശാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു 19 വയസ്സായി അങ്ങനെയാണെങ്കിൽ ഫോർഗെറ്റ് ഇറ്റ്, അത് ഇപ്പൊ പ്രീമിയം കൂടുതലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ യങ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ രണ്ട് ഇൻഷുറൻസ് വളരെ തുച്ഛമായിട്ടുള്ള പൈസ കിട്ടുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ 10 വർഷം മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കും, 10 വർഷം ടൈം ഇൻഷുറൻസ് എടുക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് മരണപ്പെട്ടില്ലല്ലോ, എനിക്ക് അസുഖം വന്നില്ല, ഇനി എടുക്കേണ്ടെന്ന് വിചാരിക്കും. ഈ 11ാമത്തെ വർഷം നിങ്ങളിത് ഇനി അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കും. ആ സമയത്തായിരിക്കും അസുഖവും എന്തെങ്കിലും സംഭവിക്കുന്നത്. അത്തരം പണിക്ക് നിൽക്കരുത്. അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലൈഫ് ലോങ് അടയ്ക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിടണം ഈ പണിക്ക് നിൽക്കാനായിട്ട്. ഇതാണ് NRIsന്റെ ഇൻഷുറൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ്, എനിക്ക് എൻ്റെ ഓഫീസിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ അത് പോരെ, എനിക്ക് എന്തിനെ സെപ്പറേറ്റ് ചെയ്യണം? നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അടുത്ത ഒരു 5 വർഷം 10 വർഷം ഞാൻ ഓഫീസിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോഴേ നിങ്ങൾ ഇൻഷുറൻസ് സെപ്പറേറ്റ് എടുത്ത് വെക്കണേ നല്ലത്. കാരണം നിങ്ങൾക്ക് ഇനി നാളെ പറഞ്ഞു നിങ്ങൾ ഒരു റിട്ടയർമെന്റ് വരെ നിങ്ങൾ എടുത്തു വെക്കാന്ന് പറയും ആ കമ്പനിയിൽ, നിങ്ങൾക്ക് ഒരു അടുത്ത 5 വർഷം കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, ആ സമയം നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് മാറണ ടൈമിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അന്നത്തെ ഏജിനനുസരിച്ചിട്ടേ നിങ്ങൾക്ക് പോളിസി എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അന്നത്തെ ഏജൻസി നിങ്ങളുടെ ഹെൽത്ത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോളിസിയും കിട്ടാത്ത ഒരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴേ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഓഫീസിൽ നിന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം എടുത്തു വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി യങ്സ്റ്റേഴ്സ് ആയ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, എനിക്ക് ഞാനിപ്പോൾ വളരെ യങ് ആണല്ലോ, എനിക്ക് എന്തിനാണ് ഇൻഷുറൻസ്? ഞാനിപ്പോൾ പക്ഷേ യങ് ആയിരിക്കുന്ന ടൈമിൽ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് പോളിസി എടുത്തു വെക്കാനായിട്ട് പറ്റും. അല്ല, നമ്മളൊരു 45 വയസ്സായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം വളരെയായിട്ട് കൂടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു 30 വയസ്സായി കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള 1 കോടിക്കൊക്കെ 10,000 രൂപ താഴെയൊക്കെ വരുള്ളൂ കവറേജ് പ്രീമിയം എന്ന് പറഞ്ഞാൽ. ഇനി ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ പ്രീമിയത്തിന് മെഡിക്കൽ ഇൻഷുറൻസിലും ഒരു 10-15,000 രൂപ കിട്ടും. പക്ഷെ നമ്മൾ വയസ്സാവും തോറും 19,000 രൂപയ്ക്ക് എടുക്കുന്നതിൻ്റെ ചെലവ് വരുന്നത്. നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് പോകാണ്ട് വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് നമ്മുടെ ഇൻഷുറൻസ് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കാര്യം വെച്ചാൽ റിട്ടയർമെന്റ് ചെയ്യുന്ന ടൈമിൽ ഇൻഷുറൻസ് എന്നുള്ളത്, നമ്മൾ റിട്ടയർമെന്റ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ഒന്ന് റിട്ടയർമെന്റിന് മുൻപ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഒരു പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ മക്കളുടെ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടയർമെന്റിന് മുന്നിൽ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. നമ്മുടെ ആകെ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് മാത്രമേ കഴിക്കണം നമ്മുടെ ചെലവ്. അല്ലാണ്ട് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ സെക്യൂർ ആക്കുക അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. റിട്ടയർമെന്റ് ടൈമിൽ നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. എന്ന് നമ്മുടെ ഡിപ്പെൻഡൻസ് ഇല്ലാതെ ആവുന്നു, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അന്ന് തൊട്ട് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റായിട്ടും വേണം. നമ്മുടെ റിട്ടയർമെന്റ് ടൈമിലാണ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഏറ്റവും ആവശ്യമുള്ളത്. അപ്പം റിട്ടയർമെന്റ് ഏജിൽ മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അപ്പൊ ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾ NRI ആണെങ്കിലും യങ്സ്റ്റർ ആണെങ്കിലും വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എന്തായാലും മസ്റ്റായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നേ പറ്റൂ. അത്
എസ്പെഷ്യലി നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്തുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ ഒരു 10-25 ലക്ഷം രൂപ 25 ലക്ഷം രൂപയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എസ്പെഷ്യലി ഒരു കൊച്ചി ഭാഗത്തൊക്കെയാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മാന്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം 6 ലക്ഷം പോകണം എനിക്ക് യാതൊരു വിധ പേടിയും പേടിക്കണ്ട, പെട്ടെന്ന് പോയിക്കോളും. അതിന് ഏറ്റവും നല്ലത് ഇപ്പോഴേ ആവശ്യമുള്ള ടൈമില് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനി ആർക്കാണ് ഇൻഷുറൻസ് വേണ്ടാത്തവർ? ഇതില് നമ്മുടെ ആരെങ്കിലും ഇൻഷുറൻസ് വേണ്ടേ? ഒന്നില്ലാതെ നിങ്ങൾക്ക് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ലാത്ത ആൾക്കാർ, നിങ്ങൾക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ഒരാളും ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വെൽത്തി പേഴ്സൺ ആണ്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ്, നിങ്ങളുടെ അഭാവത്തിലും അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 5-10 കോടി രൂപ ബാങ്കിൽ വെറുതെ FD ആയിട്ട് കിടക്കുന്നത്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ആവശ്യമില്ല. ബാക്കി ഉള്ളവർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ആവശ്യമുണ്ട്. ഈ രണ്ട് കാറ്റഗറി, കാരണം ഒന്ന്, പിന്നെ അടുത്ത കാര്യം വെച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് മക്കൾക്കുള്ള പഠിപ്പും കല്യാണവും ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ എന്താണ് ബെസ്റ്റ് ഇൻഷുറൻസ് വെച്ചാൽ, ഒന്ന് എന്താണ് ഇൻഷുറൻസിന് ബെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒന്ന് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഒരു ടേം ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് മാത്രം മതി. എന്നിട്ട് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് എന്താണോ അതിനെല്ലാത്തിനും കൂടി മീറ്റ് ചെയ്യണ വിധത്തിലുള്ള ഫ്യൂച്ചർ ഗോൾസ്, അതിൽ ഇൻഫ്ലേഷൻ കൂടി മീറ്റ് ചെയ്യണ വിധത്തിൽ, അതേ പ്ലസ് ലയബിലിറ്റി എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതും കൂടി കൂട്ടിയിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ടേം ഇൻഷുറൻസ് മാത്രം എടുക്കുക, ബാക്കിയുള്ള കാശ് ടേം ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഇൻവെസ്റ്റബിൾ എമൗണ്ടിനെ നല്ല മ്യൂച്വൽ ഫണ്ടിലോ നല്ല ഇക്വിറ്റിയിലോ നല്ല ഗോൾഡിലോ വാങ്ങി വെക്കാന്നുള്ള, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോ വാങ്ങി വെക്കാന്നുള്ളത് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ കൊല്ലത്തിൽ 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ പ്രീമിയം കൊടുക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ മിക്കപ്പോഴും ഞാനും കാണാറുണ്ട് ചില ആൾക്കാരൊക്കെ കൊല്ലത്തിൽ 5-6 ലക്ഷം രൂപയൊക്കെ ചില ഇൻഷുറൻസ് അടയ്ക്കേണ്ടത്. അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല. പക്ഷേ ഇനി അതല്ല, നിങ്ങൾക്ക് സെക്യൂർഡ് റിട്ടേൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഇത് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ ഒരു 5-6 ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇതാണ് ഒരു ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ബെസ്റ്റ് ഇൻഷുറൻസ് പറ്റി. നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യം വെച്ചാൽ ഏതൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഇൻഷുറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടത് ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസാണ്. ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടതെന്ന് വെച്ചാൽ ടേം ഇൻഷുറൻസ് ആണ്. ഇനി മറ്റുള്ള ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെക്യൂരിറ്റിനെ മാത്രം റിലേ ചെയ്യണം, അതോ ടാക്സ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഇൻഷുറൻസിന്റെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രിട്ടിക്കൽ ഇല്ലെന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ടാവണം എന്നുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ മരണപ്പെട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ മാരകമായിട്ടുള്ള അസുഖമുണ്ട്, പിന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലാന്ന് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാവർക്കും വേണമെന്നുള്ളതാണ്. NRI ആയാലും ശരി, വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ശരി, യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ എത്രയും ഏർലി എടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രീമിയം കുറവിനെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതെല്ലാവരും വരുന്നത് നമ്മളോട് ഒരാളും പറഞ്ഞിട്ടായിരിക്കില്ല വരുന്നത്, അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മൾ ഇന്ന് ഇൻഷുറൻസിനെ കുറിച്ച് വളരെ ഹൈ ലെവലാണ് പറഞ്ഞത്. ഞാൻ പ്രൊഡക്റ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ മതി, അപ്പോൾ ഞാനത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്, nikhil@talkswithmoney എന്നുള്ള ഇമെയിൽ ഐ ഡി, അതിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള ആൻസറുകൾ തന്നോളാം. ഇനി അടുത്ത ഒരു ചോദ്യം ചില പലർക്കും ചോദിക്കാം, നമ്മുടെ വക എന്ത് സപ്പോർട്ടാണ് നമ്മൾ ചെയ്യാറെന്നുള്ളത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഫിനാൻസ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് talksswithmoney.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ വന്നിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേക്ക് ഇയർ അപ്പോയിൻമെന്റ് പറഞ്ഞാൽ നിങ്ങളുടെ നെയിമും ഇമെയിലും ഫോൺ നമ്പറും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വക ഒരു ഇമെയിൽ ഐ ഡി വരും, ഇമെയിലിൽ വരും. ഇമെയിലിൽ ഇത്തരം ഒരു ഷീറ്റ് ഉണ്ടാവും, ഈ ഷീറ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഇട്ട് തരികയാണെങ്കിൽ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ലയബിലിറ്റീസ്, നിങ്ങളുടെ ഗോൾസ് എന്താണ് ഇത് പറയണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കും. ഇത് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാവുന്നത്, ആ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ 6 മാസം കൂടുമ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു റിവ്യൂ നടക്കും, നമ്മൾ ഈ പറഞ്ഞതെല്ലാം നടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇതനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ചെയ്യും.
ഇതാണ് നമ്മൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി ഈ ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തൊക്കെ ഒരു ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഗോളാണ് ഇപ്പൊ നോക്കണമെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് പ്ലാനിങ് അല്ലെങ്കിൽ കുട്ടി എഡ്യൂക്കേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിട്ടയർമെന്റ് ഇതെല്ലാനും പ്ലാൻ ചെയ്യുകയും ചെയ്യും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്യും ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഇനി ഇതാണ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് വിളിക്കുകയും നമുക്ക് നമ്മുടെ ടീം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതാണ് ഇന്നത്തെ ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഇന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്രയും ഞാൻ സംസാരിച്ചതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം